സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളില്ലാത്തതിനാൽ നിരാശയിലാണ് നാളികേര മേഖലയും വെല്ലിയിടിവ് തടയാനോ നാളികേര പാർക്കിനോ വേണ്ടിയുള്ള പദ്ധതികൾ ഉണ്ടായില്ല നാളികേര വികസനത്തിനായി എഴുപത്തിമൂന്ന് കോടി രൂപ നീക്കിവെച്ചതിൽ മാത്രമാണ് ആകെയുള്ള പ്രതീക്ഷ കുറ്റ്യാടിയിലെ നാളികേര പാർക്കിന് സ്ഥലം ഏറ്റെടുത്തിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു നൂറ്റി പതിനഞ്ച് ഏക്കർ ഭൂമി വ്യവസായ വകുപ്പ് കോഴിക്കോടിന് കോക്കനട്ട് പാർക്ക് എന്ന പ്രഖ്യാപനം ഇടയ്ക്ക് നടത്താറുണ്ട് കടലാസിൽ തന്നെ ഉറങ്ങുന്ന പദ്ധതിക്ക് ഇപ്രാവശ്യത്തെ ബജറ്റിലും തുക അനുവദിച്ചിട്ടില്ല സ്ഥലം കാടുകേറി ഒരു സെന്റ് പോലും ഉപയോഗിക്കാതെ കിടക്കുന്നു നാളികേര മേഖലയുടെ വിലയിടിവ് തടയാൻ പദ്ധതികളോ ഫണ്ടോ നീക്കിവെച്ചിട്ടില്ല എന്നതും കർഷകരെ നിരാശരാക്കുന്നു അപ്പോൾ മരച്ചീനിയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞു നീരയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വളരെ ഈസിയാണ് അതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങളില്ല ഈ വകയിരുത്തുന്ന സംഖ്യ കർഷകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ അതിനെ പാക്കേജുകളായി മാറുന്നില്ല പ്രാവർത്തികമായി ഈ തുക കൊണ്ട് കർഷകന് ഗുണം ലഭിക്കുന്നില്ല ഉൽപാദന ചിലവ് കൂടി വരികയാണ് മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് സർക്കാർ പച്ച തേങ്ങ സംഭരിക്കുന്നത് താങ്ങുവിലയിൽ കാര്യമായ വർധനവ് കർഷകർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഉണ്ടായിട്ടില്ല നാളികേര വികസനത്തിനായി എഴുപത്തിമൂന്ന് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് മൂല്യവർദ്ധിത കാർഷിക മിഷനിലാണ് ഏക പ്രതീക്ഷ മൂല്യവർദ്ധിത ഉൽപാദനത്തിന് ഏഴു ജില്ലകളിലായി അഗ്രിടെക് ഫെസിലിറ്റി കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം വിപിൻ സി വിജയൻ మాద్రుబుమి న్యూస్ కోడికోడా.